നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഒരു ബ്രാൻഡഡ് ഷൂ നിർമ്മിക്കാൻ പറ്റും എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതുപോലെ സിഗരറ്റ് കുറ്റിയിൽ നിന്നും ടെഡി ബിയർ, ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ശേഷം പുറന്തള്ളുന്ന പൂക്കളിൽ നിന്നും സാമ്പ്രാണിത്തിരി, കരിമ്പിൻ ചണ്ടി കൊണ്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവർ. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് അറിവ് മാത്രമല്ല പ്രചോദനവും കൂടിയാണ്. ഇനി കാഴ്ചകളിൽ. ഈ ഷൂ നിർമ്മിക്കപ്പെട്ടത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടാണ്. തെരുവുകളിൽ നിന്നും ശേഖരിക്കുന്ന ഈ കവറുകൾ ആദ്യം കഴുകി വൃത്തിയാക്കുന്നു, പിന്നെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുന്നു. അതിനുശേഷം ഇരുവശവും കട്ട് ചെയ്ത് ചതുരാകൃതിയിലാക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന 10 ഷീറ്റുകൾ വീതം ഒരുമിച്ച് ഒരു ഹീറ്റിംഗ് മെഷീനിൽ വെച്ച് പ്രസ് ചെയ്ത് ഒരു ഷീറ്റാക്കി മാറ്റുന്നു. ഈ ഷീറ്റുകൾ പാക്ക് ചെയ്ത് ഷൂ നിർമ്മാണ ഫാക്ടറിയിലേക്ക് അയക്കുന്നു. അവിടെ ഈ ഷീറ്റുകൾ ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു. ഷൂവിൻ്റെ മുകൾഭാഗം ഏറെക്കുറെ പൂർണ്ണമായും ഈ ഷീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. സോൾ നിർമ്മിക്കാനായി ഇൻഡസ്ട്രിയൽ റബ്ബർ ഉപയോഗിക്കുന്നു. ഇവ തമ്മിൽ പശ ഉപയോഗിച്ച് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതോടുകൂടി ഷൂവിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നു. നമ്മൾ വേസ്റ്റ് എന്ന് കരുതി വലിച്ചെറിഞ്ഞ കവർ ഒരു മനോഹരമായ ഷൂ ആയി മാറിയത് എങ്ങനെയെന്ന് കണ്ടു. തേലിടെക്സ് എന്ന ബ്രാൻഡ് നെയിമിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഷൂവിന് രാജ്യത്തിനകത്തും പുറത്തും നല്ല ഡിമാൻഡാണ്. ക്ഷേത്രങ്ങളുടെ നാടാണല്ലോ ഇന്ത്യ. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം പൂജയ്ക്കായി പ്രധാനമായും ഉപയോഗിക്കുന്ന വസ്തുവാണ് പൂക്കൾ. ഈ ഉപയോഗങ്ങൾക്ക് ശേഷം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ടൺ പൂക്കൾ പുറന്തള്ളപ്പെടുന്നു എന്നാണ് കണക്ക്. ഇവിടെ ഒരു കമ്പനി ഈ പൂക്കൾ ശേഖരിച്ച് അതുപയോഗിച്ച് സാമ്പ്രാണിത്തിരി ഉൽപ്പാദിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പൂക്കൾ ശേഖരിക്കുകയാണ് ആദ്യപടി. ഇങ്ങനെ ശേഖരിക്കുന്ന പൂക്കൾ ഫാക്ടറിയിൽ എത്തിച്ച് അവ തരംതിരിക്കപ്പെടുന്നു. ഓരോ ഇനം പൂക്കളും ഓരോ ഫ്ലേവറായാണ് ഉപയോഗിക്കുന്നത്. വേർതിരിച്ചെടുത്ത പൂക്കൾ ഉണക്കി പൊടിയാക്കുന്നു, പിന്നെ അത് വെള്ളവും എണ്ണയും ചേർത്ത് കുഴച്ച് കളിമൺ പരുവത്തിലാക്കുന്നു, പിന്നെ അതുപയോഗിച്ച് സാമ്പ്രാണിത്തിരി നിർമ്മിക്കുന്നു. ആ സ്റ്റിക്കുകൾ ഉണക്കിയ ശേഷം കൂടുതൽ സുഗന്ധത്തിനായി ഫ്ലേവേർഡ് ഓയിലിൽ കുതിർത്ത് വീണ്ടും ഉണക്കിയെടുക്കുന്നു, പിന്നെ അവ പായ്ക്ക് ചെയ്യപ്പെടുന്നു. ഈ ജോലിക്കാർ മണിക്കൂറിൽ 400 തിരികൾ വരെ നിർമ്മിക്കുന്നു. ഉപയോഗശേഷം ചവർ കൂനയിലും പുഴകളിലും കിടന്ന് ചീഞ്ഞളിഞ്ഞു പോകേണ്ട പൂക്കൾ നല്ല സുഗന്ധം തരുന്ന സാമ്പ്രാണിത്തിരി ആയത് എങ്ങനെ എന്ന് കണ്ടു. ഫൂൽ എന്ന പേരിൽ നിർമ്മിക്കപ്പെടുന്ന ഈ തിരികൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡാണ്. പഞ്ചസാര നിർമ്മാണത്തിൽ ലോകത്തിൽ 2nd സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓരോ വർഷവും 25 മില്യൺ മെട്രിക് ടൺ പഞ്ചസാര ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുമൂലം ഉണ്ടാവുന്ന കരിമ്പിൻ വേസ്റ്റിൻ്റെ അളവ് വളരെ വലുതാണ്. ഇവ കത്തിച്ച് അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇവിടെ ഒരു കമ്പനി ഈ കരിമ്പിൻ വേസ്റ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള ഡിസ്പോസിബിൾ പേപ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നു. ഓരോ ദിവസവും 100 ലോഡ് കരിമ്പിൻ വേസ്റ്റാണ് ഈ പ്ലേറ്റ് നിർമ്മാണ ഫാക്ടറിയിൽ എത്തുന്നത്. ഇങ്ങനെ എത്തിക്കുന്ന പൊടി നനയ്ക്കുകയാണ് ആദ്യം ചെയ്യുക. അതിനുശേഷം ഇവ മെഷീൻ്റെ സഹായത്തിൽ കഴുകി വൃത്തിയാക്കി പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഇതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവ ആവശ്യാനുസരണമുള്ള ആകൃതികളിൽ മോൾഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്ത പ്ലേറ്റുകൾ വീണ്ടും കഴുകി ഡ്രൈ ചെയ്തെടുക്കുന്നു, പിന്നെ അവ കട്ട് ചെയ്ത് ഫിനിഷിംഗ് വരുത്തി ഗുണനിലവാരം ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ പ്ലേറ്റുകൾ എണ്ണി പായ്ക്ക് ചെയ്യുന്നു. പ്രകൃതിദത്തമായ കരിമ്പിൻ ചണ്ടിയിൽ നിന്നും നിർമ്മിക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചക്ക് എന്ന ബ്രാൻഡ് നെയിമിൽ ദിവസവും 1 മില്യൺ പ്ലേറ്റുകളാണ് ഈ രീതിയിൽ നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ റോഡ് അരികുകളിൽ എവിടെയും കാണാൻ കഴിയുന്നൊരു വസ്തുവാണ് സിഗരറ്റ് കുറ്റികൾ. ഇവ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നൊരു വസ്തുവാണ് എന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഒരു കമ്പനി സിഗരറ്റ് കുറ്റികളിൽ കാണപ്പെടുന്ന സ്പോഞ്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ടെഡി ബിയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. റോഡുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന സിഗരറ്റ് കുറ്റികൾ ഫാക്ടറിയിൽ എത്തിക്കുന്നു.
ഇവിടെ തൊഴിലാളികൾ ഈ കുറ്റികളിൽ നിന്നും സ്പോഞ്ച് വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്പോഞ്ച് വെള്ളത്തിൽ കഴുകിയ ശേഷം അണുനശീകരണത്തിനായി ചില കെമിക്കലുകൾ ചേർത്ത് 24 മണിക്കൂർ നേരം വരെ വയ്ക്കുന്നു. ഈ കെമിക്കൽ മിശ്രിതം എന്താണെന്നുള്ളത് കമ്പനിയുടെ സീക്രട്ട് ആണ്. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന പഞ്ഞിക്കെട്ടുകൾ ഒരു ഡ്രയറിന്റെ സഹായത്തിൽ ഉണക്കിയെടുക്കുന്നു. ഇങ്ങനെ ഉണക്കിയെടുത്ത പഞ്ഞി ഈ യന്ത്രങ്ങളുടെ സഹായത്താൽ മാർദ്ദവുമുള്ളതാക്കി മാറ്റുന്നു. ഇങ്ങനെ പ്രോസസ് ചെയ്തെടുത്ത പഞ്ഞി ടെഡി ബിയറിനുള്ളിൽ വയ്ക്കുന്നതിനും കുഷനും മറ്റും നിർമ്മിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതുവരെ കണ്ട കാര്യങ്ങളൊക്കെ മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ആണ്. മാത്രമല്ല ഇവയിൽ പലതും നമുക്കും കൂടി നടപ്പിലാക്കാൻ സാധിക്കുന്ന മികച്ച ലാഭം നൽകുന്ന വ്യവസായങ്ങളും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള മികച്ച വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.